ഞാൻ സുമേഷ് ഈ ആൽബത്തിലെ നായകനാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഗാനം നല്ല പാട്ട് നല്ല വരികൾ നല്ല ആലാപനം നല്ല നായിക നല്ല ചിത്രീകരണം എന്നിങ്ങനെ ഈ പാട്ടിനെ കുറിച്ച് പറയാത്തവർ ആരും തന്നെ ഇല്ല പക്ഷേ ഈ പാട്ടിലെ ഒരേയൊരു നെഗറ്റീവായി കമൻറ്റ് വന്നിട്ടുള്ളത് ഇതിലെ നായകനെ കുറിച്ചാണ് അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാനാണ് ഈ ആൽബത്തിലെ നായകൻ ഒരുപാട് തവണ പറയണം എന്ന് വിചാരിച്ചു അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടും ഞാൻ കാരണം ഈ ആൽബം പരാജയപ്പെടരുത് എന്നുള്ളതുകൊണ്ടും സ്വയം മറച്ചുവെച്ച ഇരുപത്തിയൊന്ന് വർഷങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ പ്ലീസ് വർഷങ്ങളായുള്ള ഒരു അപകർഷതാ ബോധത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി മാത്രം മലയാളികൾ ഏറ്റെടുത്ത ഇഷ്ടം എനിക്കിഷ്ടം ആരോടും തോന്നാത്തൊരിഷ്ടം എന്ന ആൽബം ഗാനത്തിന്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വന്നൊരു കമന്റാണിത് ആ ഗാനത്ത് അഭിനയിച്ചിരുന്ന നായകൻ തന്നെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഒരു കാലത്ത് വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയതായിരുന്നു ആൽബം ഗാനങ്ങൾ ഒരുപക്ഷെ സിനിമാ ഗാനങ്ങളെക്കാൾ അക്കാലത്ത് സ്വീകാര്യത ആൽബം ഗാനങ്ങൾക്കായിരുന്നു എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തി ഒന്നും തന്നെയില്ല രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ കുറെ വർഷക്കാലം ആൽബം പാട്ടുകൾ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു അക്കാലത്ത് ടെലിവിഷൻ ചാനലുകളിലും ആൽബം പാട്ടുകൾക്ക് വേണ്ടി പ്രത്യേകം പരിപാടികളും വന്നു കൈരളി വി ചാനലിലെ ഡ്യൂഡ്രോപ്സ് മിസ്റ്റർ തുടങ്ങിയവയും ഏഷ്യാനെറ്റ് പ്ലസിലെ പരിപാടികളും അത്തരത്തിൽ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയവയായിരുന്നു പ്രണയം എന്ന ആൽബത്തിലെ പാട്ടുകളും അക്കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു മൻസൂർ അഹമ്മദ് എഴുതിയ വരികൾക്ക് തേജ് മറിവിനാണ് സംഗീതം നൽകിയത് ആൽബത്തിലെ എല്ലാ പാട്ടുകളും വലിയ വിജയം നേടുകയും ചെയ്തു എന്നാൽ അതിൽ ഏറ്റവും വലിയ വിജയമായത് ശങ്കർ മഹാദേവൻ പാടിയ ഇഷ്ടം എനിക്കിഷ്ടം എന്ന് തുടങ്ങുന്ന ഗാനം തന്നെയായിരുന്നു മൊബൈൽ ഫോണും ഇന്റർനെറ്റ് വിപ്ലവമൊക്കെ വരുന്നതിന് മുൻപുള്ള ആ കാലത്ത് ഒരു തലമുറ ആവേശത്തോടെ ആ ഗാനം ഏറ്റെടുത്തു പാടി മനോഹരമായി വിഷ്വലൈസ് ചെയ്ത ഗാനം കൂടിയായിരുന്നു അത് കോടമഞ്ഞിനുള്ളിൽ നിന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നീല സാരിയും ധരിച്ച് പുഞ്ചിരി തൂക്കിയെത്തുന്ന നായികയെയും രാത്രിയിൽ നായികയോർത്ത് ജനാലയ്ക്കരികിൽ വയലിൻ മീട്ടിയിരിക്കുന്ന നായകന്റെയും രൂപങ്ങൾ ഇപ്പോഴും പലരുടെയും മനസ്സുകളിൽ ഉണ്ടാകും നായികയായി ഗാനത്തിൽ എത്തിയത് ഇന്ന് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ ലെനയായിരുന്നു തുടക്കകാലത്ത് സിനിമകളിലെ ചെറിയ വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയായിരുന്നു ലെന ദേവദൂതൻ സ്നേഹം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തുടങ്ങിയ സിനിമകളിൽ ചെറിയ കഥാപാത്രങ്ങളായി ലെന അഭിനയിച്ചിരുന്നു രണ്ടാം ഭാവം എന്ന സിനിമയിലൂടെ നായികയായും നടി മാറി എന്നാൽ സിനിമ പരാജയമായതോടെ ആ തുടക്കം നടിക്കും ഗുണം ചെയ്തില്ല പിന്നീട് സിനിമയിൽ നിന്ന് വലിയൊരു ഇടവേളയെടുത്ത ലന തന്റെ രണ്ടാം വരവ് മികച്ച കഥാപാത്രങ്ങളിലൂടെ ഗംഭീരമാക്കുകയും ചെയ്തു ഇന്ന് ഭീഷ്മപർവം വരെ എത്തി നിൽക്കുകയാണ് കരിയർ ഗ്രാഫ് തിരിച്ചുവരവിൽ ചെയ്ത മിക്ക കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്നതുമായിരുന്നു ലെനയ്ക്കൊപ്പം ആ ആൽബം ഗാനത്തിൽ അഭിനയിച്ചത് ഗുരുവായൂർ സ്വദേശി സുമേഷ് ആയിരുന്നു എന്നാൽ ഗാനത്തിലെ തന്റെ പ്രകടനം മാത്രമാണ് മോശമായത് എന്നാണ് ആ ചെറുപ്പക്കാരൻ അന്ന് കരുതിയിരുന്നത് എന്നാൽ സുമേഷിന്റെ അഭിനയത്തെ കുറിച്ച് നിരവധി പേർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് സുമേഷിനോട് അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരണമെന്നും താങ്കളുടെ മുഖം ആരാധകർ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നും എന്നെല്ലാം കുറിച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം എല്ലാവരും ഓർത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ സുമേഷ് നന്ദി പറയുകയും ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു